വനസംരക്ഷണത്തിന് രാജ്യപട്ടികയിൽ ഇടം പിടിക്കാൻ കഴിഞ്ഞു എന്നതും ക്ഷീരമേഖലയിൽ സംസ്ഥാനത്തെ സ്വയം പര്യാപ്തതയിലേക്ക് ഉയർത്താൻ കഴിഞ്ഞതിനെയും സന്തോഷമാണ് നാലു വർഷം പിന്നിടുമ്പോൾ വനം ക്ഷീര വികസന വകുപ്പിനുള്ളത് അടുത്ത ഒരു വർഷത്തിനുള്ളിൽ കർഷക പ്രിയ കർഷകളാണ് ക്ഷീരവകുപ്പ് ലക്ഷ്യം വെക്കുന്നത് ഇടതുപക്ഷ സർക്കാരിന്റെ ഭരണം അഞ്ചാം വർഷത്തിലേക്ക് കടക്കുമ്പോൾ ആത്മാർത്ഥമായി പ്രവർത്തിച്ച വകുപ്പാണ് വനം വകുപ്പ് കഴിഞ്ഞ നാലു വർഷവും വനത്തെ സംരക്ഷിക്കുക എന്ന ഭാരിച്ച ചുമതല തന്നെയാണ് വകുപ്പ് കൈകാര്യം ചെയ്ത മന്ത്രിക്ക് നേരിടേണ്ടി വന്നത് എന്തായാലും വനം വന്യജീവി വകുപ്പ് മന്ത്രി കെ രാജു നമ്മോടൊപ്പം ചേരുന്നു കഴിഞ്ഞ നാല് വർഷം വനസംരക്ഷണവുമായി ബന്ധപ്പെട്ട് വലിയ തോതിലുള്ള ഇടപെടലുകൾ ഉണ്ടായിട്ടുണ്ട് എന്തെല്ലാമായിരുന്നു കഴിഞ്ഞ നാല് വർഷം താങ്കൾ പ്രധാനമായും മുൻപോട്ട് വെച്ച നടപടികൾ ഇന്നത്തെ ലോക സാഹചര്യങ്ങളാകെ നമ്മൾ പരിശോധിക്കുമ്പോൾ കാലാവസ്ഥാ വ്യതിയാനത്തിൻ്റെയും അതുപോലെ തന്നെ പ്രകൃതിക്ഷോഭത്തിൻ്റെയും എല്ലാം കാലഘട്ടമാണ് ഈ കാലഘട്ടത്തിൽ വനം സംരക്ഷിക്കപ്പെടേണ്ടത് അങ്ങേയറ്റം അത്യാവശ്യമാണ് എന്നുള്ളത് പൊതുവെ പരക്കെ അംഗീകരിക്കപ്പെട്ടിട്ടുള്ള ഒരു സാഹചര്യമാണ് അതുകൊണ്ട് തന്നെ കേരളത്തിൻ്റെ വനമേഖല പശ്ചിമഘട്ട വനമേഖല അതീവ ജാഗ്രതയോടുകൂടി സംരക്ഷിക്കാൻ ചുമതലപ്പെട്ടതാണ് വനം വകുപ്പ് ആ ഉത്തരവാദിത്തങ്ങൾ പരിപൂർണമായി നിർവഹിച്ച് മുന്നോട്ട് പോകാൻ ഈ കാലഘട്ട കാലഘട്ടത്തിൽ പരമാവധി പരിശ്രമിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് വളരെ സന്തോഷത്തോടു കൂടി എനിക്ക് അവസരത്തിൽ ഓർക്കാൻ കഴിയുന്നത് വനസംരക്ഷണം എന്ന് പറയുമ്പോൾ വന്യജീവികളുടെ സംരക്ഷണവും അതിൽ ഉൾപ്പെട്ടു വരും വന്യജീവികൾ നമ്മുടെ കാടുകളിൽ പെരുകുന്നുണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് വനസംരക്ഷണത്തിൻ്റെ ഒരു പ്രത്യേകത കൂടിയായി നമുക്കതിനെ കാണാവുന്നതാണ് അതോടൊപ്പം തന്നെ വനത്തിൻ്റെ അതിർത്തി വനാതിർത്തി നമ്മൾ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് പരമാവധി പരിശ്രമവും ഈ കാലഘട്ടത്തിൽ നടത്തിയിട്ടുണ്ട് കയ്യേറ്റങ്ങൾ പൊതുവേ ഉണ്ടായിട്ടില്ല വനം കൊള്ള പൊതുവേ ഉണ്ടായിട്ടില്ല അത്തരം പരിശ്രമങ്ങൾ വളരെ മുളയിലെ തന്നെ നുള്ളി വനത്തെ സംരക്ഷിക്കാൻ വനാതിർത്തി പൂർണ്ണമായി സംരക്ഷിക്കാൻ സംസ്ഥാന സർക്കാരിന് കഴിഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ നമുക്ക് വനവിസ്തൃതിയുടെ കാര്യത്തിൽ ഇന്ത്യയിൽ തന്നെ മൂന്ന് സംസ്ഥാനങ്ങളാണ് വനവിസ്തൃതി വർദ്ധിപ്പിച്ച സംസ്ഥാനങ്ങൾ കഴിഞ്ഞ അഞ്ച് വർഷത്തിനുള്ളിൽ അതിൽ വളരെ സന്തോഷത്തോടു കൂടി ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് കേരളവും ഉൾപ്പെട്ടു വരുന്നു മൂന്നാമത്തെ സംസ്ഥാനം കേരളമാണ് ആ നമുക്ക് നടത്താൻ കഴിഞ്ഞത് വനവിസ്തൃതി വർദ്ധിപ്പിക്കാൻ കഴിഞ്ഞത് മുന്നൂറ്റി പതിനെട്ട് ഹെക്ടർ വരുന്ന തലം പുതിയതായി വനമായി രൂപാന്തരപ്പെടുത്തിക്കൊണ്ടുള്ള വിജ്ഞാപനം നമുക്ക് നടപ്പിലാക്കാൻ കഴിഞ്ഞു അതിനകത്ത് കണ്ടൽക്കാടുകൾ ഏറ്റെടുത്തതുണ്ട് അതല്ലാതെ സ്വമേധയാ വനഭൂമിയെന്ന് തോന്നുന്ന വനത്തോട് ചേർന്ന് കിടക്കുന്ന കാട് പിടിച്ച് കിടക്കുന്ന സ്ഥലം ഏറ്റെടുത്തുകൊണ്ട് ആ നിലയിൽ മുന്നൂറ്റി പതിനെട്ട് ഹെക്ടർ വനഭൂമി നമുക്ക് കൂട്ടിച്ചേർക്കാൻ കഴിഞ്ഞു അങ്ങനെ വനവിസ്തൃതി ഈ കാലഘട്ടത്തിൽ വർദ്ധിപ്പിക്കാൻ ഈ ഗവൺമെൻറ്റിന് കഴിഞ്ഞു എന്നുള്ളതും ഒരു പ്രത്യേകതയുള്ള സംഗതിയായിട്ട് ഞാൻ ഈ അവസരത്തിൽ ചൂണ്ടിക്കാണിക്കുക മൃഗസംരക്ഷണം ശീലവികസനം പാലിൻ്റെ കാര്യത്തിൽ കേരളം സ്വയം പര്യാപ്തതയിലേക്ക് എത്താൻ നിൽക്കുന്ന സാഹചര്യം അതുകൊണ്ട് തന്നെ മൃഗസംരക്ഷണത്തിൽ വലിയ തോതിലുള്ള ഒരു ചുവടുവെപ്പ് സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് കഴിഞ്ഞ നാല് വർഷമായി ഉണ്ടായിട്ടുണ്ട് പ്രളയം തകർത്ത ജീവിതങ്ങൾ പ്രത്യേകിച്ച് കാർഷിക മേഖലയിലെ കർഷകരുടെ മൃഗങ്ങൾക്ക് വന്ന നാശനഷ്ടങ്ങൾ ഏതെല്ലാം തരത്തിലായിരുന്നു അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ സർക്കാർ മുൻപോട്ട് കൊണ്ടുപോയത് മൃഗസംരക്ഷണ മേഖലയിലും അതുപോലെ തന്നെ ക്ഷീരമേഖലയിലും വളരെയധികം മുന്നോട്ട് പോകാൻ ഈ കഴിഞ്ഞ നാല് വർഷത്തിനുള്ളിൽ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട് അത് മറ്റേതൊരു കാലഘട്ടത്തിലും ഇല്ലാത്ത ഒരു നേട്ടം ഈ കാലഘട്ടത്തിൽ കൊയ്യുവാനും യഥാർത്ഥത്തിൽ കഴിഞ്ഞിട്ടുണ്ട് പാലിൻ്റെ ഉൽപ്പാദനത്തിലാണെങ്കിൽ നമ്മൾ ഏതാണ്ടൊരു സ്വയം പര്യാപ്തയിൽ എത്തി നിൽക്കുകയാണ് യഥാർത്ഥത്തിൽ ഈ സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ ഞാനിതിൻ്റെ ചാർജ് എടുക്കുന്ന ആ സമയത്ത് ആറ് ലക്ഷം ലിറ്റർ പാലായിരുന്നു അന്യ സംസ്ഥാനത്തെയും ഇവിടുത്തെ കൊണ്ടുവന്നത് അതിപ്പോൾ കേവലം ഒരു ലക്ഷമായി കുറഞ്ഞിട്ടുണ്ട് അത് ഗവൺമെൻറ് ഇടപെടിയിൽ വളരെ കാര്യക്ഷമമായി നടത്തിയതിൻ്റെ ഭാഗമായിട്ടാണ് അതുപോലെ തന്നെ മൃഗസംരക്ഷണം മേഖല ഗവൺമെൻറ് നടപ്പിലാക്കുന്ന പദ്ധതി നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന പദ്ധതി ഇനിയിപ്പോൾ കോവിഡിന് ശേഷം നമ്മൾ തിരിച്ചു വരുന്ന ചെറുപ്പക്കാരുടെ അടക്കം ഉള്ളവർക്ക് ജോലി കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് പ്രത്യേക പദ്ധതികൾ ഇപ്പോൾ തയ്യാറാക്കുകയാണ് ഇരുന്നൂറ്റി പതിനെട്ട് കോടി രൂപയുടെ പദ്ധതിയാണ് നമ്മൾ തയ്യാറാക്കിയിട്ടുള്ളത് അപ്പോൾ അതുകൂടെ വരുമ്പോൾ പശുക്കളുടെ എണ്ണം നന്നായി കൂടും അതുപോലെ തന്നെ മറ്റു മൃഗങ്ങൾ ഇപ്പോൾ പോത്ത് കൃഷി തന്നെ നമ്മൾ രണ്ടായിരത്തി അഞ്ഞൂറ് കർഷകർക്കാണ് പോത്തിനെ കൊടുത്തത് കുട്ടി പോത്തിനെ കൊടുക്കുക പതിനായിരം രൂപയുടെ ഒരു പദ്ധതി എന്നുള്ള രീതിയിൽ അവർക്ക് കൊടുക്കുക അങ്ങനെ പോത്ത് പദ്ധതി വളരെ വിജയകരമായിട്ട് ഓണാട്ടുകര മേഖലയിൽ നടക്കുകയാണ് ഇപ്പോൾ ഈ വർഷം നമ്മൾ വയനാട് വയനാടുകൂടെ ഏറ്റെടുക്കാൻ പോവുകയാണ് അപ്പോൾ പോത്തിനെ വളർത്തുന്നതിന് പറ്റിയ ഒരു സാഹചര്യം കൂടെ ഉള്ള പ്രദേശങ്ങളിലാണത് പറ്റുന്നത് നമ്മളെന്നാലും മാംസത്തിൻ്റെ കാര്യത്തിൽ ഇറച്ചിയുടെ കാര്യത്തിലും മറ്റ് മാംസങ്ങളുടെ കാര്യത്തിലും ഒന്നും തന്നെ നമുക്ക് ആവശ്യമുള്ളതിൻ്റെ അടുത്ത് പോലും എത്താൻ വേണ്ടി കഴിഞ്ഞിട്ടില്ല പക്ഷേ പ്രൊഡക്ഷൻ വലിയ പൊതുയിൽ വർദ്ധിച്ചിട്ടുണ്ട് ഇനിയും വർദ്ധിപ്പിക്കാനാണ് ഗവൺമെൻ്റ് ഉദ്ദേശിക്കുന്നത് ആ മേഖലയിലൂടെ നമ്മുടെ കർഷകർക്ക് നല്ലതുപോലെ പിടിച്ചു നിൽക്കാൻ കഴിയുന്ന ഒരു അന്തരീക്ഷവും ഈ കാലഘട്ടത്തിൽ ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് അതിൻ്റെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ഇപ്പോൾ കന്നുകാലികൾ ഈ പ്രളയം വന്നാൽ അല്ലെങ്കിൽ മറ്റ് ദുരന്തം ഉണ്ടായാലൊക്കെ ചത്തുപോകാറുണ്ട് ചിലപ്പോൾ അസുഖങ്ങൾ വന്നുമൊക്കെ ചത്തുപോകാറുണ്ട് അപ്പോൾ അങ്ങനെ ഉണ്ടായാൽ നമ്മൾ നഷ്ടപരിഹാരം കൊടുക്കുന്ന കാര്യത്തിൽ വളരെ കൃത്യത പാലിച്ചു എന്നുള്ളതാണ് കഴിഞ്ഞ പ്രളയകാലത്തും അതുപോലെ തന്നെ അതല്ലാത്ത പീരീഡിലല്ല ഒന്നാമത് രണ്ട് ഇൻഷുറൻസ് പദ്ധതി വകുപ്പ് നടപ്പിലാക്കുന്ന ഒരു ഇൻഷുറൻസ് പദ്ധതിയുണ്ട് അതോടൊപ്പം തന്നെ മൃഗസംരക്ഷണ വകുപ്പ് നടപ്പിലാക്കുന്ന ഒരു ഇൻഷു ഇൻഷുറൻസ് പദ്ധതിയുണ്ട് കർഷകർക്കും കർഷക കുടുംബാംഗങ്ങളെയും കൂടെ ഇപ്പോൾ ഇൻഷുർ ചെയ്യാം അപ്പോൾ അതെല്ലാം യഥാർത്ഥത്തിൽ ഈ ചെറുകിട കൃഷിക്കാർ ചെറിയ സംരംഭകർക്ക് അവർക്കെല്ലാം വളരെ നല്ല പ്രയോജനം ചെയ്തിട്ടുണ്ട് അതെല്ലാം കൊണ്ടാണ് ഞാൻ കരുതുന്നു നമുക്ക് കന്നുകാലികളുടെ എണ്ണത്തിൽ വർധന വരുത്താൻ വേണ്ടി കഴിഞ്ഞു ഈ മേഖലയിലെ ആളുകൾക്ക് ഒരു കൂടി നിർത്താൻ ഈ ഗവൺമെൻ്റ് കാലഘട്ടത്തിൽ കഴിഞ്ഞിട്ടുണ്ട് അവർക്കുണ്ടാകുന്ന നഷ്ടങ്ങൾ പക്ഷിപ്പനി വന്നപ്പോൾ അതിനെ നേരിടാൻ വേണ്ടി ഈ സർക്കാർ ആ മേഖലയിലെ പക്ഷികളെല്ലാം കൊന്നെടുക്കാൻ തീരുമാനിച്ചപ്പോൾ അതിനനുസൃതമായി തന്നെ നഷ്ടപരിഹാരം കൊടുക്കാൻ അവർക്ക് തീരുമാനിച്ചു അതെല്ലാം വിതരണം ചെയ്തു താറാവ് കർഷകർക്ക് നമ്മൾ പന്ത്രണ്ട് കോടി രൂപയാണ് താറാവ് കർഷകർക്ക് കുട്ടനാട് മേഖലയിൽ വിതരണം ചെയ്തു അങ്ങനെയുള്ള പദ്ധതികൾ ഏറ്റെടുത്ത് നടപ്പിലാക്കിയതിൻ്റെ ഭാഗമായി മുമ്പ് ഒരിക്കലുമില്ലാത്ത രീതിയിലുള്ളൊരു വൻപിച്ച മുന്നേറ്റമാണ് പിണറായി സർക്കാരിൻ്റെ ഇതുവരെയുള്ള ഈ നാല് വർഷക്കാലങ്ങളിൽ ഈ മേഖലയിൽ നടത്താൻ വേണ്ടി കഴിഞ്ഞിട്ടുള്ളൂ തീർച്ചയായും വനം വകുപ്പാണെങ്കിലും മൃഗസംരക്ഷണ വകുപ്പാണെങ്കിലും എത്രത്തോളം കർഷകരെ നെഞ്ചിലേറ്റിയുള്ള പ്രവർത്തനമാണ് നടത്തുന്നത് എന്നതിൻ്റെ നേർക്കാഴ്ച കൂടിയാണ് മന്ത്രിയുടെ വാക്കുകളിലൂടെ വ്യക്തമാക്കുന്നത് ക്യാമറമാൻ ചന്ദ്രശേഖരനൊപ്പം ലെസ്ലി ജോൺ തിരുവനന്തപുരം